Hi friends, welcome back to our channel. പത്താം ക്ലാസ്സിൻ്റെ സോഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരുപാട് വട്ടം പ്രീവിയസ് ഇയറിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം റൈറ്റ് എനി ടു യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക് മാപ്പ് അപ്പോൾ ടോപ്പോഗ്രഫിക് മാപ്പിൻ്റെ രണ്ട് യൂസസ് എഴുതുക അപ്പോൾ ഇത് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലും പിന്നെ മോഡൽ എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എനി ടു യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക് മാപ്പ് അപ്പോൾ എന്താണ് ടു അനലൈസ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഏർത്ത് സർഫേഴ്സ് ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് ഇൻ ദ പ്രിപ്പറേഷൻസ് ഓഫ് മിലിറ്ററി മാപ്പ്സ് ഫോർ ഏർബൺ പ്ലാനിങ് ഓക്കെ ഈ നെക്സ്റ്റ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ടോപ്പോഗ്രഫിക് മാപ്പ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ചോദിച്ചിട്ടുണ്ട് ടോപ്പോഗ്രഫിക് മാപ്സ് ഡെപ്പിക് ഇൻ എ മിനിറ്റ് ഡി മൈന്യൂട്ട് ഡീറ്റെയിൽ ഓൾ ദ നാച്ചുറൽ ആൻഡ് മാൻ ഫീച്ചേഴ്സ് ഓൺ ദ എർത്ത് സർഫസ് ദിസ് മാപ്സ് കണ്ടെയ്ൻ ദ ഇമ്പോർട്ടൻ്റ് സർഫസ് ഫീ Features such as the industrialization of the terrain, rivers, other water bodies, forests, agricultural land, barren land, village towns and transport and telecommunication system. In India, the preparation of topographic map is interested, interested to survey of India next to the question uh, the relief in topographical maps are represented by contour lines what are contour lines in the condor contour lines in contour lines contours are imaginary lines drawn on maps connecting those places having equal elevation from the sea level or contour lines are the imaginary lines joining places having the

ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡായിട്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ കൂട്ടുകാർ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവാം ഇനി അടുത്തൊരു ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിട്ടുള്ളതാണ് വാട്ട് വോ ദ പ്രൊപ്പോസൽ മെയ്ഡ് ബൈ സോഷ്യൽ റിഫോമേഴ്സ് ടു റിഫോം ഇന്ത്യ സൊസൈറ്റി അപ്പോൾ ഈ സോഷ്യൽ റിഫോമേഴ്സ് കൊടുന്ന് റിഫോംസ് എന്താണ് എന്താണ് ഒക്കെ എന്താണ് എന്താണ് ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഓൾ എലിമിനേറ്റ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിമിനേഷൻ Against women, provide education to all, promote widow remarriage, abolish child marriage, and eliminate the supremacy of the clergy. Question Elucidate the role of literature in the emergence of Indian nationalism. The protest against the British rule as well as the social levels existed in Indian society reflected in Indian literature. Writers in various parts of India illustrated the agonies and atrocities faced by the people. The readers in other parts experiences this sorrow, this sorrow says there and ventured to fight them collectively. Sisir Kumar ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ ബങ്കീൻ ചന്ദ്ര ചാറ്റർജി ദിനബന്ധു മിത്ര അല്ലാമ മുഹമ്മദ് ഇക്ബാൽ രബീന്ദ്രനാഥ് ടാഗോർ പ്രേംചന്ദ് വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോൻ സുബ്രഹ്മണ്യ ഭാരതി അൽതാഫ് ഹുസൈൻ ഹലി വിഷ്ണു കൃഷ്ണ മറാത്തി ചിപ്ലുങ്ക എക്സെട്ര അപ്പോൾ ഇവരൊക്കെയാണ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹൂ ഫൗണ്ട ദ യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വഭാരതി വേർഡ് വേർ ദ വർട്ട് വേർ ഇസ് സ്പെക്യുലിയാരിറ്റീസ് അപ്പോ എന്താണ് വിശ്വഭാരതി ഫൗണ്ട് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വഭാരതി ഫൗണ്ട് ചെയ്തത് ആരാണ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അതിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്താണ് എന്താണ് അതിൻ്റെ പെക്യുലിയാരിറ്റീസ് ഇറ്റ് ഈസ് ഇൻ ബംഗാൾ ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ് വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി ടാഗോർ എയ്മഡ് അറ്റ് ദ സിസ്റ്റം ഓഫ് എജ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചേഴ്സ് ഓക്കെ ഇനി അടുത്ത ചോദ്യം മെൻഷൻ എനി ത്രീ പെയിൻറിങ്സ് വിച്ച് പാവർ ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ അപ്പോൾ മൂന്ന് പെയിൻറിങ്സ് അത് എന്തിനു ലെഡ് ചെയ്തിട്ടുണ്ട് നാഷണലിസം ഇൻ ഇന്ത്യ അപ്പോൾ ഏതേതൊക്കെയാണ് പെയിൻ്റിങ്സ് പാവർ ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആർ ഭാരത് മാതാ പെയിൻ്റഡ് ബൈ അഭിനാഥ സീൻ ഫ്രം ശാകുന്തളം ഓഫ് കാളിദാസ് രാജാ രവി വർമ്മി വില്ലേജ് റമ്മർ നന്ദലാൽ ബോസ് ഓക്കെ ഈ നെക്സ്റ്റ് നെയ്മ റിഫോം മൂമെൻറ്റ് ഫൗണ്ടഡ് ബൈ സ്വാമി വിവേകാനന്ദ വാട്ട് വെർ ഹിസ് ഐഡിയോളജീസ് എന്താണ് സ്വാമി വിവേകാനന്ദ കൊടുക്കുന്ന റിഫോം മൂമെൻ്റ് ഏതാണ് റിഫോം മൂമെൻറ്റ് ഫൗണ്ടഡ് ബൈ സ്വാമി വിവേകാനന്ദ വാസ് രാമകൃഷ്ണ മിഷൻ ഐഡിയോളജീസ് ഓഫ് സ്വാമി വിവേകാനന്ദ ദിവസം ഐഡിയോളജീസ് എന്താണെന്ന് വെച്ചാൽ ഒപ്പോസ് ഡി കാസ് സിസ്റ്റം ആൻഡ് സോഷ്യൽ എവിൽസ് പ്രോപ്പഗേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് തോട്ട്സ് ദോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചിട്ടുള്ളതാണ് റൈറ്റ് എനി ത്രീ സോഷ്യൽ എവൽസ് ലീഗലി അബോളിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ അപ്പോൾ ഇതൊക്കെയാണ് പ്രിവെൻറ്റഡ് ചൈൽഡ് മാര്യേജ് ആൻഡ് പോൽഗമി പ്രിവെൻറ്റഡ് മാര്യേജ് ഓഫ് ഗേൾസ് ബിലോ ട്വൽവ് ഇയർ ഓഫ് ഏജ് ബാൻഡ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് എബോളിഷ്ഡ് ച സതി പെർമിറ്റഡ് വിഡോ റീമാരേജ് അബോളിഷ്ഡ് സ്ലേബറി ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ കൂട്ടുകാർ ഇതെന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്